ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാവരും മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള മെയിൻ എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിന് തികച്ചും ഉപകാരപ്രദമാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണഗതിയിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായി അനലൈസ് ചെയ്യുന്ന സമയത്ത് നോർമൽ പാറ്റേണിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ വർഷത്തെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ ഇത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, കാരണം 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഫുൾ എ പ്ലസ് വാങ്ങാനും ഫുൾ മാർക്ക് വാങ്ങാനും നമുക്ക് ആകെ കൂടി 60 മാർക്കിന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു 2 ചോദ്യമോ 3 ചോദ്യമോ ഒഴിവാക്കുന്നതല്ല, പകരം പഠിക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാം. ഡിറ്റർമിനന്റിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യം അഥവാ സിസ്റ്റം ഓഫ് സൊല്യൂഷനിൽ സാധാരണഗതിയിൽ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ, വൈന്റെ വാല്യൂ, സെഡിന്റെ വാല്യൂ 1, 2, 3 വരുന്നതിന് പകരമായി ഈ വർഷം ഫ്രാക്ഷൻ ആണ് വന്നത്. നമുക്ക് തന്നെ ഒരു പക്ഷേ സംശയം വരും, സാർ എന്റെ ഉത്തരം തെറ്റിപ്പോയോ, എക്സിന്റെ ആൻസർ ശരിയല്ലേ. ഈ രീതിയിലേക്ക് സംശയിക്കുന്ന രീതിയിൽ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഉദാഹരണം, അല്ലെങ്കിൽ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ഇക്വലന്റ് ക്ലാസ് സാധാരണഗതിയിൽ നമ്മുടെ പാഠഭാഗത്തിന്റെ അവസാന ഭാഗത്തിൽ പ്രധാനമെന്ന് നമ്മൾ പറഞ്ഞ് സ്ട്രെസ് ചെയ്യാത്തൊരു ഭാഗമാണ്, പക്ഷേ ചോദ്യ പേപ്പറിൽ അതുണ്ട്. ഇങ്ങനെ ചില ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രാവശ്യം മെയിൻ എക്സാമിലെ പാറ്റേണിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ടാവും. പക്ഷെ ഇത് ഒരിക്കലും നിങ്ങളുടെ മാർക്കിനെയോ എ പ്ലസിനെയോ ബാധിക്കുക എന്നതിനപ്പുറത്തോട്ട് ഇങ്ങനെ ചില ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് മക്കൾ പെട്ടെന്ന് പാനിക് ആവും. ഷോ ഇതെനിക്ക് അറിയില്ലല്ലോ, ഞാൻ എങ്ങനെ ആൻസർ ചെയ്താ എന്നുള്ളൊരു ടെൻഷൻ വരും. കേവലം ഒരു 2-3 ചോദ്യങ്ങൾ ടഫ് ആകുന്ന സമയത്ത് ആ പാനിക്കായിട്ട് വരുന്ന ടെൻഷൻ നിങ്ങളുടെ ബാക്കിയുള്ള ചോദ്യങ്ങളെ കൂടി ടഫ് ആകുന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതെന്നുള്ളതാണ്. ചോദ്യ പേപ്പർ കാണുന്ന സമയത്ത് പാനിക് ആവുന്ന സിറ്റുവേഷൻ വരുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോഴാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 മാർക്കും എഴുതാൻ വേണ്ടി വന്നവരല്ല നിങ്ങൾ, കേവലം 60 മാർക്ക് മാത്രമാണ് നിങ്ങളുടെ ഫുൾ മാർക്ക് എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കേണ്ടത് അറിയേണ്ട ടോപ്പിക്കുകൾ കൃത്യമായി അറിഞ്ഞ് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം സാധാരണഗതിയിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കുറഞ്ഞ കോൺസെപ്റ്റുകൾ മാത്രം വായിക്കുന്നതിന് പകരം പാഠഭാഗങ്ങളിലെ ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ്, എല്ലാ കോൺസെപ്റ്റുകളും കൃത്യമായി പഠിക്കുകയും ഓരോ കോൺസെപ്റ്റുകളും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധം എല്ലാ ചോദ്യങ്ങളും എഴുതി നോക്കേണ്ടതുമുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ പറയുന്ന മറ്റൊരു പ്രശ്നമാണ്, സാർ ഞങ്ങൾ ചോദ്യം എഴുതുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സമയത്തിനുള്ളിൽ എല്ലാത്തിനും ആൻസർ എഴുതാൻ പറ്റുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ ചോദ്യങ്ങൾ എഴുതി നോക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരങ്ങൾ കൃത്യമായി എഴുതി നോക്കണം. ഒരു കാരണവശാലും മോഡൽ എക്സാമിന്റെ പേപ്പർ കണ്ട് ഭയപ്പെടേണ്ടതില്ല. മാക്സിമം ടഫായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പേപ്പറാണ്, പക്ഷെ അതിൽ നിന്ന് 80-60 മാർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുള്ളതല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാഗത്ത് നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണ പഠിക്കുന്ന ഒരു ഒഴപ്പൻ രീതിയിൽ പഠിക്കുന്നതിനപ്പുറത്തോട്ട് ഗൗരവമായി പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കി ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കുക. ഏകന്റെ ലൈവ് ക്ലാസ്സുകൾ കൃത്യമായി കാണുക. ഓരോ ചോദ്യങ്ങളും ഞങ്ങളുടെ ക്ലാസ്സിൽ കാണുന്നതിന് പകരം ഞങ്ങളുടെ കൂടെ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പേടിക്കേണ്ടതില്ല, മെയിൻ എക്സാം നമ്മൾ കീപ്പ് എടുത്തുക തന്നെ ചെയ്യും മക്കളെ. 80 മാർക്കിന്റെ പേപ്പറിൽ 60-ൽ 60 നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിരിക്കും. താങ്ക് യു.